നമസ്കാരം. എപ്പിഫാനി സ്കൂൾ ഓഫ് വയലിൻ്റെ സീരീസ് ടുവിലെ അഞ്ചാമത്തെ ക്ലാസ്സാണ് ഇത്. ഇതിൽ നമുക്ക് ഇനി ആ ബോയുടെ ഒന്ന് രണ്ട് ടെക്നിക്സ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി നമുക്ക് നോക്കാം. ഒന്ന് രണ്ട് പ്രാക്ടീസ് ലെസൺ കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ലെസണിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തു ഉള്ളത് ഞാൻ ഒന്നുകൂടി വായിക്കാം. നിങ്ങളെല്ലാം ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാല് കൗണ്ട് നമ്മൾ അതിന് മുമ്പിലത്തെ ക്ലാസ് നോക്കി, ലാസ്റ്റ് ക്ലാസ് എട്ട് കൗണ്ട് നോക്കി. ഇങ്ങനെ നാല് ക്ലാസ് നാല് സ്ട്രിങ്ങിലോട്ട് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ബോ നാല് കൗണ്ടിൽ നാല് സ്ട്രിങ് നോക്കി, ഒരേ ബോയിൽ തന്നെ 1 2 3 4 1 2 3 4 എന്ന് നോക്കി. ഇത് കഴിഞ്ഞ് ഇതിന് തന്നെ എട്ടായിട്ട് ഇടാനും ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു റിവ്യൂ എന്ന് ഒരു റിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ബോയുടെ എല്ലാ സ്ഥലത്തും എല്ലാ ഏരിയയിലും കുറച്ച് സ്പീഡ് വായിച്ച് നോക്കണം. അതായത് ഇപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബോയുടെ സെൻറ്റർ എന്ന് പറയുന്നത്, ആക്ച്വലി എല്ലാവരും ഇത് എന്ന് വിചാരിക്കും, യൂഷ്വലി ഈ ഏരിയയിലാണ് ഈ സെൻറ്റർ വരുന്നത്. ബോ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഇതാണ് സെൻറ്റർ. ഇതിൻ്റെ കാർബൺ ഫൈബർ ബോ ആയതുകൊണ്ടാണ് അതിനകത്ത് നിൽക്കാത്തത്. ഇതായിരിക്കും ഓൾമോസ്റ്റ് ഈ ഏരിയയാണ് എൻ്റെ ബോയുടെ സെൻറ്റർ വരുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് ആ ബോ ആ സ്ഥലത്ത് കറക്റ്റ് ബോയിനെ ആ സ്ഥലത്ത് വെച്ചിട്ട് എന്നിങ്ങനെ സ്പീഡ് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് ഗ്രാജുവലായിട്ട് സ്പീഡ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഇത് കൂട്ടുമ്പോൾ പലപ്പോഴും വരുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. അതായത് ഇങ്ങനെയല്ല ഈ ബോ പോകുന്നത്. യൂഷ്വലി ഇങ്ങനെയാണ് എല്ലാവരും ഈ സ്പീഡ് ബോ ഇടുന്നത് പലപ്പോഴും സ്റ്റുഡൻസൊക്കെ. അപ്പോൾ ഇത് ഇടേണ്ട രീതി എന്ന് പറയുന്നത്, ആക്ച്വലി ദാ ഈ ഫിംഗർ ഈ റിസ്റ്റ് വരെ നിങ്ങൾക്ക് മൂവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ കൈയോടുകൂടി എൽബോ വെച്ച് ഇങ്ങനെ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വരണം എന്നുണ്ടെങ്കിൽ, ഈ ഫിംഗർ ഇത് വരണം എന്നുണ്ടെങ്കിൽ, ഞാൻ അന്ന് പറഞ്ഞ പോലെ ഈ പ്രാക്ടീസ് ഈ ഇങ്ങനെ തന്നെ ബോ വെക്കുക, ഈ രീതിയിൽ തന്നെ ബോ പിടിക്കുക, എന്നിട്ട് നന്നായിട്ട് ആ നാല് കൈ എടുക്കാണ്ട് ഇങ്ങനെ ഒരു പ്രാക്ടീസ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ കണ്ട ഒരു വെസ്റ്റേൺ ടീച്ചർ പറഞ്ഞതാണ്. ഈ പ്രാക്ടീസ് ടെക്സാസ് സ്കൂളിൽ, അമേരിക്കയിൽ ടെക്സാസിലെ മ്യൂസിക് വയലിൻ സ്കൂളിൽ ഒരു ദിവസം ഓരോ കുട്ടികളും 10,000 times ഈ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നമുക്കത് വിശ്വസിച്ചേ പറ്റൂ. കാര്യം അവരുടെ വെസ്റ്റേൺ വയലിൻ പ്ലേയിങ് കാണുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ ബോയുടെ ഫ്ലോ പോകുന്നതും ആ ബോ ടെക്നിക്സ് അവർ ചെയ്യുന്നതും. അപ്പോൾ ഈ രീതിയിൽ അവർ പ്രാക്ടീസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവർ ചെയ്തിരിക്കും പറയാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അവർക്കത് വായിക്കാൻ പറ്റുന്നത്. നമ്മളെല്ലാത്തിലും ഈ സാറന്മാർ എത്ര പറഞ്ഞാലും അതിൻ്റെ പകുതി മതി. ഡോക്ടേഴ്സ് പറയുമ്പോഴേ നമ്മൾ അതിന് നാലിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മ്യൂസിക് സ്കൂളിലെ സാറന്മാരൊക്കെ 100 പ്രാവശ്യം വായിക്കേ എന്ന് പറഞ്ഞാൽ ആ ഒരു 20 പ്രാവശ്യമെങ്കിലും സാറ് തന്നെ വിചാരിക്കും, ഓ 100 പറഞ്ഞാൽ 20 വായിക്കും എന്ന ഒരു ചിന്താഗതിയിൽ നമ്മളായിപ്പോയി. നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റുകയാണെങ്കിൽ ഒരു മാസം റെസ്റ്റ് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ 15 ദിവസം വെളിയിറങ്ങുന്നുള്ളവരെ ആ ഒരു ഒരു കോൺസെപ്റ്റ് മാറണം. നമ്മൾ അവർ പറയുന്നതും കൃത്യമായിരിക്കണം, നമ്മൾ ചെയ്യുന്നുള്ള വിശ്വാസം അവർക്ക് വരണം. അത് നിങ്ങളുടെ പ്രകടനത്തിലേ അത് കാണത്തുള്ളൂ.
അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞത് ആ ടീച്ചർ പറഞ്ഞ കാര്യമാണ്, അത് അവരുടെ വായനയിൽ കാണുന്നുമുണ്ട് ആ കുട്ടികൾ വായിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ ആസ് മച്ച് അവരെ ഒരു ദിവസം 10,000 ചെയ്യുമെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ മിനിമം 2,000 ടൈംസ് എങ്കിൽ നമുക്കിത് ചെയ്തേ പറ്റൂ. അതിന് ഒരു പ്രാക്ടീസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ടീച്ചറിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് ഇടാൻ ശ്രമിക്കാം. ഇത് ചെയ്യാം, പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു സ്പൈഡർ പ്രാക്ടീസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്യുക സ്പൈഡർ പ്രാക്ടീസ് ഫോർ ബോയിങ് ബോ ടെക്നിക്സ് ഓർ ബോയിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വീഡിയോസ് അതിനകത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പീഡ് വരണമെങ്കിൽ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ രീതിയിൽ വേണം നിങ്ങൾ വായിക്കാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ആദ്യം ബോയുടെ സെൻറ്റർ നോക്കി, അത് കൂടാതെ ബോയുടെ കാണുന്ന ഫിസിക്കൽ സെൻറ്റർ, നമ്മൾ കാണുന്ന സെൻറ്റർ സൈഡിൽ നിങ്ങൾ ഇതേപോലെ വായിക്കുക. അതേപോലെ എൻഡിൽ വായിക്കാം. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്, ഏത് ഏരിയയിലെ ഫിംഗർ വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത്ര ഫ്രീഡം വരുന്നില്ല, കയ്യിൽ ബോ നിൽക്കുന്നില്ല, പറയുന്ന സ്പീഡിൽ നിന്നും തെന്നിപ്പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ എവിടെയാണ് ഏത് ഏരിയയിലാണ് എഫിഷ്യൻസി കുറവുള്ളത് അറിയാൻ പറ്റും. അത് ഓരോരുത്തർക്കും ഓരോ പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഏരിയ സാധാരണ ഈസി ആയിട്ട് വരുന്നതിൻ്റെയും ഡബിൾ ട്രിപ്പിൾ ടൈംസ് അത് പ്രാക്ടീസ് ചെയ്ത് ഇതിനെപ്പോലെ ആ പോലെ ഏത് ഏരിയയിലും എനിക്ക് കോമൺ എന്ന രീതിയിൽ എൻ്റെ വീട്ടിലെ എല്ലാ റൂമും എനിക്ക് സ്വന്തം എന്ന് പറയുന്ന പോലെ ആ നമ്മുടെ ബോ ഇടുന്നതിൽ ഏത് ഏരിയയിൽ ബോ ഇട്ടാലും എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്ന് വരുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതിനെ വയ്ക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇതെല്ലാം ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെയും ശിവകുമാർ വയലിൻ. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബൈ.